നമസ്കാരം ഉത്രക്കൊല കേസ് പ്രതി സൂരജിന്റെ സഹോദരി സൂര്യയുടെ ആണ് സുഹൃത്ത് എറണാകുളത്തെ പ്രമുഖ സ്വകാര്യ സുരക്ഷാ ഏജൻസിയിലെ പഴയ ജീവനക്കാരനായിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ കേരളത്തിലെത്തിയപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ശരീരത്തിൽ സ്പർശിച്ച ആരാധകനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അന്ന് ഇത് വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു ഇയാൾ അടൂർ പെരിങ്ങനാടുകാരനാണ് ഉത്തരയുടെ കൊലപാതകത്തിന് ശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയപ്പോൾ പ്രതി സൂരജ് ഒളിവിൽ കഴിഞ്ഞി കഴിഞ്ഞിരുന്നത് സഹോദരി സൂര്യയുടെ ആണുസുഖത്തിന്റെ വീട്ടിലായിരുന്നു ഇയാളെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു എറണാകുളം ഭാരതമാതാ കോളേജിലെ ബി ബി എ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ഇയാളുടെ പരീക്ഷ നടക്കുന്നതിനാലാണ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം പ്രശാന്ത് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പോലീസ് അന്വേഷണം അട്ടിമറിക്കാനായി ഇയാളുടെ സഹായം സൂര്യ വഴി സൂര്ജ തേടുകയായിരുന്നു എന്നാൽ ഇയാൾക്ക് സൂര്യജ ചെയ്ത കുറ്റത്തെപ്പറ്റി പറ്റി അറിയാൻ പാടില്ലായിരുന്നു നിരപരാധിയാണെന്ന് സൂര്യ വിശ്വസിപ്പിക്കുകയായിരുന്നു തന്റെ ചേട്ടനെ ഉത്രയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ നോക്കുകയാണെന്നും അദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും എത്രയും വേഗം അദ്ദേഹത്തെ രക്ഷിക്കാൻ സഹായിക്കണമെന്നും അഭിഭാഷകനുമായി ചർച്ച ചെയ്യുന്നടം വരെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കണമെന്നുമായിരുന്നു സൂര്യയുടെ ആവശ്യം ഇതിന് പ്രകാരമാണ് ഇയാൾ സൂര്ജനെ തന്റെ വീട്ടിൽ കഴിയാൻ അനുവദിച്ചത് സൂര്യജന് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു കൊടുത്തതിനെ തുടർന്നാണ് സൂര്യയുടെ ആൺസുകൂടത്തിനെ ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചു വിളിച്ചുപറ്റി ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ സൂര്യ ആവശ്യപ്പെട്ടിട്ടാണ് സൂര്യജന് ഒളിവിൽ കഴിയാനുള്ള സൗകര്യം ഒരുക്കി നൽകിയതെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടിയാണ് ഇയാൾ പറഞ്ഞതെന്നതും ശ്രദ്ധേയമാണ് പരീക്ഷ നടക്കുന്നതിനാൽ അതിനുശേഷം ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു സൂര്യയെയും മാതാവ് രേണുകയും ഇന്ന് ചോദ്യം ചെയ്യും അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സൂര്യ സീനിയറായ ഇയാളുമായി സൗഹൃദത്തിലാകുന്നത് പിന്നീട് ഈ സൗഹൃദം പ്രണയത്തിലേക്ക് വളരുകയായിരുന്നു ഇരുവീട്ടുകാരും ആലോചിച്ച് വിവാഹം നടത്തി കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ സൂര്യയും രേണുകയും കൂടി കേസിൽപ്പെട്ടപ്പോൾ ഇനി ഈ വിവാഹം നടക്കില്ല എന്ന് പ്രശാന്തിന്റെ അച്ഛനും അമ്മയും ഇവരെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ പോലീസിനോട് വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ ഉത്തരയെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് പ്രശാന്ത് പ്രശാന്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഉത്ര ചേച്ചിയെ തനിക്ക് വലിയ കാര്യമായിരുന്നു വളരെ സ്നേഹനിധിയായ ഒരു ചേച്ചിയായിരുന്നു താൻ എപ്പോഴെല്ലാം സൂര്യയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നോട് സ്നേഹത്തോടെ ഇടപെടുന്ന ആളായിരുന്നു ഉത്ര ചേച്ചി എന്നാൽ അവിടെയുള്ളവർക്ക് ഉത്ര ചേച്ചിയോട് താല്പര്യമുള്ളതായി തനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല എന്നും പ്രശാന്ത് പറയുന്നു എപ്പോൾ ചെന്നാലും തനിക്ക് വെള്ളം എടുത്തുകൊണ്ട് തരും തന്നോട് വളരെ സ്നേഹത്തോടെയും ചിരിയോടും കൂടി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ഉത്ര അതുകൊണ്ട് തന്നെ തനിക്ക് അവരോട് പ്രത്യേക തരം ഇഷ്ടമുണ്ടായിരുന്നു തൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താണ് താൻ ഉത്ര ചേച്ചിയെ കണ്ടത് അവരുടെ മരണമറിഞ്ഞപ്പോൾ ആകെ ഒരു മരവിപ്പായിരുന്നു പിന്നീട് ഇതുകൂടി അറിഞ്ഞപ്പോൾ വളരെയധികം വേദന തോന്നി എന്തിനാണ് അവിടെ ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല സൂര്യയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നടപടിത്താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പ്രശാന്ത് വെളിപ്പെടുത്തി ഇത്രയും നല്ല ഒരു ചേച്ചിയെ ഇവർക്ക് കൊല്ലാൻ തോന്നിയതിൽ തനിക്ക് അവരോട് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ടായെന്നും പ്രശാന്ത് പറയുന്നു അത്രയും നല്ല സ്വഭാവമുള്ള ഒരു ചേച്ചിയായിരുന്നു അവർക്ക് എന്തെങ്കിലും വൈകല്യം ഉള്ളതായി തനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എപ്പോഴും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന പ്രകൃതം എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടും ഇതിൽ കൂടുതൽ ഒരു മനുഷ്യനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രശാന്ത് ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക